IBC Live, hello, good morning, Bulletin Lake Swagadam. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. IPL-ൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയം. മുംബൈ ഉയർത്തിയ 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന്റെ പോരാട്ടം നിശ്ചിത 20 ഓവറിൽ 8-143 എന്ന സ്കോറിൽ അവസാനിക്കുകയായിരുന്നു. 44 റൺസ് എടുത്ത നിക്കോളാസ് പൂരാനാണ് പഞ്ചാബിന്റെ ടോപ് സ്കോറർ. നായകൻ കെ എൽ രാഹുൽ 17 റൺസും മായങ്ക് അഗർവാൾ 25 റൺസും എടുത്ത് പുറത്തായി. മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ജസ്പ്രീത് ബുംറ, രാഹുൽ ചഹാർ, ജെയിംസ് പാറ്റൻസൺ എന്നിവർ 2 വിക്കറ്റ് വീതമെടുത്തു. എന്തുകൊണ്ട് ക്രിസ് ഗെയിലിനെ കിങ്സ് ഇലവൻ പഞ്ചാബ് കളിപ്പിക്കുന്നില്ല? ഇന്നവർ 48 റൺസിന് മുംബൈയോട് തോറ്റു. രണ്ടാം തോൽവിയാണ്. 3 കളിയിൽ നിന്ന് ആകെ 1 ജയം. കഷ്ടമാണ് കാര്യങ്ങൾ. കെ എൽ രാഹുൽ നയിക്കുന്ന ടീം ഗംഭീരമായി കളിക്കുന്നുണ്ട്. പക്ഷേ നിർണായകമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു കിഡിലൻ ബാറ്റ്സ്മാന്റെ കുറവുണ്ട്. ഇന്ന് കണ്ടില്ലേ, മുംബൈ ആദ്യം ബാറ്റ് ചെയ്തു, സ്ലോ സ്കോറിംഗ് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷേ രോഹിത് 70 റൺസ് നേടുന്നു. അവസാനത്തിലേക്ക് വരുമ്പോഴാണ് മുംബൈ മത്സരത്തിന്റെ ഗതി മാറ്റുന്നത്. ആദ്യം കിരൺ പൊള്ളാടിന്റെ കൂട്ടിനടികളാണ്. കുറഞ്ഞ പന്തിൽ മാത്രം അദ്ദേഹം 50 റൺസ് നേടുന്നുണ്ട്. അദ്ദേഹത്തിന് കൂട്ടായി നിന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. അദ്ദേഹവും ഗംഭീരമായി സ്കോർ ചെയ്തു. അങ്ങനെ 192 വരുമ്പോൾ ആ സ്കോർ വലിയ സ്കോറാണ്. ഇതിന് മറുപടി നൽകണമെങ്കിൽ ഒന്നുകിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് നിരയിൽ രാഹുൽ നല്ല തുടക്കം നൽകണം, അല്ലെങ്കിൽ മായങ്ക് അഗർവാൾ നല്ല തുടക്കം നൽകണം, അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വെൽ ഉണ്ട്, കിടലൻ ബാറ്റ്സ്മാനാണ്. ഇങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാർ നല്ല ഒരു സ്കോറിലേക്ക് പോവാതെ ജയിക്കുമായിരുന്നില്ല. എല്ലാവരും പരാജയപ്പെട്ടു. നിക്കോളാസ് പുരാൻ എന്ന വെസ്റ്റ് ഇൻഡീസുകാരൻ മാത്രമാണ് അല്പമെങ്കിലും കളിച്ചത്. അതുകൊണ്ട് തന്നെ മുംബൈ ബൗളർമാർ, അത് ജസ്പ്രീത് ബുംറ ആണെങ്കിൽ, പാറ്റിൻസൺ ആണെങ്കിൽ, എല്ലാവരും വളരെ സ്പിന്നേഴ്സ് വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. പഞ്ചാബ് നിരയിൽ കോട്രാൽ നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്, ഷമി നന്നായി പന്തെറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവസാനത്തിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ മാറി. ഏതായാലും കിങ്സ് ഇലവന്റെ കാര്യം ഈ നിലയിൽ പോവുകയാണെങ്കിൽ ആദ്യ മത്സരം മാത്രം അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായിട്ട് പരാജയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഗെയിൽ വരണം. ക്രിസ് ഗെയിൽ വന്നാൽ മാത്രമാണ് ടീമിന് ആവേശമുണ്ടാവും, കാണികൾക്ക് ആവേശമുണ്ടാവും. സംസ്ഥാനത്ത് ഇന്ന് 8135 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 7013 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 730 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 67 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 218 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2828 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. 29 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 105 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 18 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 656 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ വിമർശനമുന്നയിച്ച് മദ്രാസ് ഹൈക്കോടതി. ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ബലാത്സംഗം ചെയ്യുന്നവരുടെ ഭൂമിയായി മാറിയിരിക്കുന്നെന്നും ജസ്റ്റിസ് എൻ കൃപാകരൻ വിമർശിച്ചു. തിരുപ്പൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിക്ക് നീതി തേടി സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കെയാണ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി പ്രതികരിച്ചത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ, കൃപേഷ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ ഡയറി ക്രൈംബ്രാഞ്ച് കൈമാറുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരും സിബിഐയും ഹൈക്കോടതിയിൽ നേർക്കുനേർ വാദപ്രതിവാദത്തിലേർപ്പെട്ടു. യു പി പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിട്ടയച്ചു. ഇരുവരും ഡൽഹിയിലേക്ക് മടങ്ങി. ഹത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. IPC സെക്ഷൻ 188 പ്രകാരമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൈയേറ്റം ചെയ്ത UP പോലീസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊറോണ വൈറസ് മഹാമാരി പ്രതിസന്ധിയെ മറികടന്ന് വിവിധ ഉപജീവന മാർഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ അൺലോക്കിംഗ് നിയമങ്ങൾ പ്രകാരം സ്കൂളുകൾ, കോളേജുകൾ, തിയേറ്ററുകൾ എന്നിവ ഒക്ടോബർ 15 മുതൽ നിയന്ത്രണങ്ങളോടെ വീണ്ടും തുറക്കാൻ അനുവദിക്കും. സ്കൂളുകളും കോളേജുകളും നിയന്ത്രണങ്ങളോടെ വീണ്ടും തുറക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ ബുധനാഴ്ച അനുമതി നൽകി. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു, 5 പേർക്ക് പരിക്കേറ്റു. പാക് സൈന്യത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയെന്ന് സൈനിക വക്താവ് അറിയിച്ചു.
കോവിഡ് രോഗനിർണയത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ വെറും 15 മിനിറ്റ് കൊണ്ട് ഫലം തരുന്ന ആന്റിജൻ പരിശോധന അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയായ ബെക്ടൺ ഡിക്കിൻസൺ ആൻഡ് കമ്പനി വികസിപ്പിച്ചെടുത്ത ഈ നൂതന കോവിഡ് 19 ആന്റിജൻ പരിശോധനാ സംവിധാനം യൂറോപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നേടിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈവേ തുരങ്കം അടൽ ടണൽ ശനിയാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മണാലിയെയും ലഹൌൽ താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന ടണലിന്റെ നീളം 9.02 കിലോമീറ്ററാണ്. 2000-ൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് തന്ത്രപ്രധാനമായ ഈ തുരങ്കം നിർമ്മിക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. 2002 മെയ് 26 ദക്ഷിണ പോർട്ടലിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ശിലാസ്ഥാപനം നടത്തി അദ്ദേഹം പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കി 8 സംസ്ഥാനങ്ങൾ. കേരളമാണ് ഒന്നാമത്. മുഴുവൻ സമയവും വൈദ്യുതി എന്ന സ്വപ്നം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും നടക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ഈ നേട്ടം എന്നതാണ് ശ്രദ്ധേയം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ഗ്രാമീണ മേഖലകളിൽ 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുന്നുണ്ട്. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള ഗതാഗത രേഖകൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതില്ല. പുതിയ വാഹന നിയമം 1 ഒക്ടോബർ പ്രാബല്യത്തിൽ. ഇലക്ട്രോണിക് രേഖകൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്ന പുതിയ വാഹന നിയമം ഇന്നു മുതൽ നിലവിൽ വരും. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം ഇതേ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം 1 ഒക്ടോബർ വാഹനത്തിന്റെ ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് രേഖകൾ എന്നിവ കയ്യിൽ സൂക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല ഇതേ സംബന്ധിച്ച എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് പോർട്ടൽ വഴിയായിരിക്കും നടക്കുക. ലോക സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമല്ലെന്ന സൂചന നൽകി അമേരിക്കയിൽ നിന്ന് കൂട്ട പിരിച്ചുവിടൽ വാർത്തകൾ. 24 മണിക്കൂറിനിടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തീരുമാനമെടുത്തത് നിരവധി ബ്ലൂ ചിപ്പ് കമ്പനികളാണ്. എനർജി രംഗം മുതൽ ഫിനാൻസ് രംഗത്ത് വരെയുള്ള കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹത്രാസിലെ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിട്ടില്ലെന്ന് ഉത്തർപ്രദേശ് പോലീസ്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന് തെളിയിക്കാനൊന്നുമില്ലെന്നും അതിനാൽ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് വിധി എഴുതുകയാണെന്നും പോലീസ്. ഒപ്പം സ്ഥലത്ത് ജാതി സംഘർഷമുണ്ടാക്കാൻ ചിലർ ആസൂത്രിതമായി ശ്രമിച്ചുവെന്നും ഉത്തർപ്രദേശ് ADGP പ്രശാന്ത് കുമാർ പറഞ്ഞു. IBC ലൈവ് ഹലോ ഗുഡ് മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. पुलिस उनको जो है वो रोक रही है और यहाँ पर देखिए कांग्रेस के कार्यकर्ताओं के बीच में और जो है पुलिस के बीच में जो है हाथापाई हो रही है. यूपी पुलिस कोशिश कर रही है यहाँ पर ये यमुना एक्सप्रेस वे है तमाम देख रहे हैं उत्तर प्रदेश पुलिस और साथ में राहुल गांधी और कांग्रेस पार्टी के.